പാലക്കാട്ടെ CPMനെ വെട്ടിലാക്കി പുതിയ പീഡനാരോപണം വന്നിരിക്കുകയാണ്. PK ശശിക്കെതിരായ പീഡന പരാതിയിൽ കഷ്ടിച്ചാണ് പാർട്ടി അന്ന് രക്ഷപ്പെടൽ നടത്തിയത്. അന്ന് യുവതിയുടെ പരാതി പോലീസിൽ എത്താത്തതായിരുന്നു ഇതിന് വഴിയൊരുക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ പീഡനം പ്രസവത്തിലേക്ക് എത്തുകയാണ്. ചോരക്കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവമാണ് CPMന് വീണ്ടും തലവേദനയായി മാറുന്നത്. പാർട്ടി ഓഫീസിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടാണ് ഗർഭിണിയായതെന്ന് യുവതി പോലീസിന് പരാതി നൽകി. യുവജന സംഘടനയിൽ ഒപ്പം പ്രവർത്തിച്ചിരുന്ന ആളിനെതിരെയാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത്. ഇയാൾ കോളേജിൽ പെൺകുട്ടിയുടെ സഹപാഠിയുമായിരുന്നു. അതേസമയം പരാതി തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയുള്ള വെറും പ്രഹസമെന്നാണ് CPMന്റെ വാദം. എന്നാൽ വിഷയം ആളിക്കത്തിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കവും. PK ശശിക്കെതിരായ പീഡനത്തിലും പാർട്ടി ഓഫീസ് നേരത്തെ പ്രതിസ്ഥാനത്തായിരുന്നു. DYFI നേതാവായ യുവതിയെ പാർട്ടി ഓഫീസിൽ വെച്ച് ശശി പീഡിപ്പിച്ചുവെന്നായിരുന്നു ആരോപണം. ഇതിനു മേലെ പോകുന്നതാണ് പുതിയ വിവാദവും. ചോരക്കുഞ്ഞിനെ കണ്ടെത്തിയ കേസിൽ നിർണായകമായ വൈത്തിരിവാണുണ്ടായത്. കുട്ടിയുടെ അമ്മയെ കണ്ടെത്തിയതോടെയാണ് പുതിയ ദിശയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. പെൺകുട്ടിയുടെ പരാതിയിൽ മങ്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിനായി ചെർപ്പുളശ്ശേരി പോലീസിന് കൈമാറിയെന്ന് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. തിരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചിരിക്കെ രാഷ്ട്രീയ പ്രത്യാഘാതമുണ്ടാക്കുന്ന പരാതി ഒത്തുതീർക്കാൻ ശ്രമം നടക്കുകയാണെന്നും സൂചനയുണ്ട്. 16 ഉച്ചയ്ക്ക് 1 മണിയോടെ മണ്ണൂർ നഗരിപ്പുറത്ത് ചോരക്കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പിന്നാലെ കുഞ്ഞിന്റെ അമ്മയായ യുവതിയെയും പോലീസ് കണ്ടെത്തി. ഇതോടെയാണ് പീഡനം സംബന്ധിച്ച് മൊഴി നൽകിയത്. യുവതിയെയും കുഞ്ഞിനെയും ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. പിന്നീട് ആരോപണ വിധേയനായ യുവാവിന്റെ മൊഴിയും രേഖപ്പെടുത്തി. യുവജന സംഘടനാ പ്രവർത്തകരായിരുന്ന ഇരുവരും ചെറുപ്പുളശ്ശേരിയിലെ ഒരു കോളേജിൽ പഠിക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷം മാഗസിൻ തയ്യാറാക്കൽ ചർച്ചയ്ക്കു പാർട്ടി ഓഫീസിലെ യുവജന സംഘടനയുടെ മുറിയിലെത്തിയപ്പോഴാണ് പീഡനം നടന്നതെന്ന് യുവതി പോലീസിൽ പറഞ്ഞു. അന്ന് പ്രദേശത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു യുവതിയും കുടുംബവും. എന്നാൽ യുവതിയുടെ വീട്ടിൽ താൻ പോയിരുന്നതായെന്നാണ് യുവാവിന്റെ മൊഴിയെന്ന് സൂചന. പാർട്ടി ഓഫീസിൽ പീഡനമുണ്ടായെന്ന പരാതിയെക്കുറിച്ച് തനിക്ക് ഒന്നും അറിയില്ലെന്നും അദ്ദേഹം പറയുന്നു. കുട്ടിയുടെ DNA പരിശോധനയിലൂടെ അച്ഛനെ തെളിയിക്കാനാകും. എന്നാൽ ഇത്തരത്തിൽ കാര്യങ്ങൾ പോകാതെ കേസ് ഒതുക്കാനാണ് CPMന്റെ നീക്കം. DNA പരിശോധനയിലൂടെ അച്ഛനെ കണ്ടെത്തിയാൽ അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കും. അതിനിടെ പെൺകുട്ടിയെ യുവാവുമായി വിവാഹം കഴിപ്പിക്കാനും നീക്കമുണ്ട്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ഗൂഢ നീക്കത്തിന്റെ ഭാഗമായാണ് ഇത്തരം ആരോപണങ്ങളെന്നും CPM ചെർപ്പുളശ്ശേരി ഏരിയ സെക്രട്ടറി KB സുഭാഷ് പറഞ്ഞു. പാർട്ടിയുമായി യുവതിക്കും യുവാവിനും കാര്യമായ ബന്ധമില്ലെന്നും ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു. SFI കാലത്തെ ബന്ധമാണ് ഗർഭത്തിലേക്ക് കാര്യങ്ങളെത്തിയതെന്നാണ് ആരോപണം. ഈ സാഹചര്യത്തിലാണ് ഈ വിഷയം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാൻ സാധ്യത ഉയരുന്നത്. വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം.